ശരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ അത്ര ആശാവഹമാണ്. കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ ഒരു പേര് കേട്ടത് ഉമ്മൻചാണ്ടിയിലൂടെയാ. ഉമ്മൻചാണ്ടിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ വിദേശയാത്രയും ചികിത്സയ്ക്ക് വിദേശത്ത് വന്നതൊക്കെയാണ് കോൺഗ്രസിന് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരു ചർച്ചയായത്. കോൺഗ്രസ് ഉണ്ടോ എന്ന് പോലും ആണ് ശശി തരൂരിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര അവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിർജീവമായിരുന്നു. കോൺഗ്രസിനെ കുറിച്ച് കേൾക്കാനേ ഇല്ലായിരുന്നു. കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം പല കോണിൽ നിന്നും ഉണ്ടായപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് അതൊന്ന് ഉണർന്ന് ഈ ഗവർണർ വിഷയത്തിലാണെങ്കിൽ പോലും ബി ജെ പിയുടെ ശബ്ദമായിരുന്നതുകൊണ്ട് അതാരും ശ്രദ്ധിച്ചില്ല. കോൺഗ്രസിൻ്റെതായ ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, അതൊരു ബി ജെ പിയുടെ ശബ്ദമായിരുന്നു. ഈ കണക്കിന് പോയാൽ ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് വരിക 2024, ഇനിയിപ്പോ വന്നാൽ ഒരു വർഷവും മാസങ്ങളേ ഉള്ളൂ. ഇപ്പം 2024 സംഘടന കൃത്യമായി ചലിച്ചു തുടങ്ങേണ്ടുന്നൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞു യഥാർത്ഥത്തിൽ. ഇപ്പൊ കാരണം ഇപ്പൊ സി പി എമ്മിനെ ഒന്നും പോലെ അല്ലല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. അത്ര അല്ല, അത് മാത്രവുമല്ല, അത്രയ്ക്ക് ആയാസപ്പെട്ട് ചലിപ്പിച്ചാലേ ആ സംഘടനാ സംവിധാനവും ചലിക്കത്തുള്ളൂ, ആ ചക്രം. നമ്മൾ സുധാകരൻ വന്നപ്പോ എന്താണ് എന്തൊക്കെയായിരുന്നു പ്രതീക്ഷ അണികൾക്ക് പോലും? സുധാകരൻ പറഞ്ഞു, ഞാനിപ്പോ സി യു സി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ഇപ്പൊ റെഡിയാക്കി കളയും, ഭാരവാഹികളെ ഞാൻ 15 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. സെക്രട്ടറി ഇപ്പൊ സുധാകരന് യഥാർത്ഥത്തിൽ പറഞ്ഞ സുധാകരന്റെ അടുത്ത ടേമാണ്, പുതിയ ടേമാണ് ഇപ്പോ പുതിയ ഇതിൽ വരുന്നത്, പുതിയ ടേമാണ്. ആദ്യത്തെ തവണ സെക്രട്ടറിമാരെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ജനറൽ സെക്രട്ടറിമാരെയും എക്സിക്യൂട്ടീവിനെയും വല്ല വിധേയനെയും പ്രഖ്യാപിച്ചു, പക്ഷേ സെക്രട്ടറിമാരെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡി സി സി പുനഃസംഘടന പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോ ഇത് സി യു സി അന്നത്തെ ആവേശത്തിന് വലിയ പ്രഖ്യാപനം, അന്നത്തെ ആവേശത്തിനും ചെയ്തത് ചെയ്തു, ബാക്കിയൊക്കെ തടയുക. അല്ല, ഇത് കുറ്റം പറയുകയല്ല, ഒരു സംഘടനയെ അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പരിശ്രമം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണമായിരുന്നു. അതൊക്കെ സി പി എമ്മിനെ കണ്ടുപിടിക്കണം, സി പി എം സി പി ഐ വിപ്ലവ പാർട്ടികളെ കണ്ടുപിടിക്കണം. ഇത് അവരെ മാതൃകയാക്കി സെമി കേഡർ ആവാൻ വന്നതാണ്. ഇത് അന്നേ പറഞ്ഞു ഇത് മറ്റേ സെമി ആവുമെന്ന്, ഇതൊരു സെമി പരിപാടിയാണെന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. വഴിയിൽ കൊണ്ടുവന്ന് എല്ലാം അവിടെ ഡ്രോപ്പ് ആണ്. എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ കാര്യങ്ങൾ ജോസ് കെ മണി കൂടെ കൂടെ ഇങ്ങനെ പറയുന്നുണ്ടെന്നാണ്. അവര് കുറേ എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ കേഡർ സംവിധാനത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അല്ല, കോൺഗ്രസ് ഈ പോക്ക് പോയാൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയ 19 എന്നുള്ള ഒരു 15 എങ്കിലും കിട്ടണ്ടേ? അല്ല, ഒരു പാർട്ടിയുടെ 15 എന്നൊക്കെ പറഞ്ഞാൽ അധികം ആയിപ്പോയി. അല്ല, അത്രയെങ്കിലും കിട്ടണ്ടേ? 19 കഴിഞ്ഞ തവണ കിട്ടിയവർക്ക് അത്രയെങ്കിലും കിട്ടണ്ടേ? ഒരു രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ, സിറ്റിംഗ് സീറ്റിനൊക്കെ അർഹതയുണ്ട്, അയാൾ സിറ്റിംഗ് സീറ്റാണ്, ഒന്ന് മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ 19 അല്ല 20 കിട്ടണമെന്നാണ് ജനം അവരുടെ ആഗ്രഹം. അല്ല, പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ആ അബദ്ധം എന്തായാലും കേരള ജനതയ്ക്ക് ഇനി പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഒരു 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 കൂട്ടായ്മ ഉണ്ടായില്ലെങ്കിൽ അത് സാധ്യമാകില്ല എന്നുള്ളതെല്ലാം. അതിനകത്ത് മറ്റു ഒരു ഒരു വികാരമുണ്ട്. നമ്മുടെ ജെ ഡി യുവിൻ്റെ നേതാവ് ബീഹാറിലെ നിതീഷ് കുമാർ, അദ്ദേഹം ജനതാ പരിവാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഇവിടെ കേരളത്തിലെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി, ശ്രേംസ് കുമാറിൻ്റെ പാർട്ടി അദ്ദേഹമായിട്ട് പഴയ രീതിയിലേക്ക് വരുവാണെന്നാണ് കേട്ടത്. ജെ ഡി യു ലയിച്ച് ഈ ജനതാ പരിവാറിൽ അവർ വരും. അതുപോലെ തന്നെ JDS ഒരു ക്ഷണിച്ചു, ഒറ്റ ജനത എന്നുള്ള പഴയ ജനതാദൾ ജനതാ പരിവാർ എന്നുള്ള നിലയിൽ കൊണ്ടുവരും എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സ്കോപ്പ് ഉണ്ട് പറയാൻ പറ്റത്തില്ല. അല്ല, സ്കോപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു ഒറ്റയ്ക്ക് കാര്യമില്ല. അല്ല, അത് മാത്രമല്ല, കോൺഗ്രസ് എന്നുള്ളത് മാത്രമല്ല, യു പി എ എന്ന് പറയുന്ന നിലവിലെ സംവിധാനത്തിനും അത് സാധ്യമാവില്ല. അത് അപ്പുറത്ത് ഈ പറയുന്ന പോലെ മൂന്നാം കക്ഷികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുടെ എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. ഇപ്പൊ മമത വേണം, അതുപോലെ ചന്ദ്രശേഖർ റാവു വേണം. ഒഡീഷയിൽ BJD ഉണ്ട്, ആം ആദ്മി പാർട്ടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ യു പി ഐക്ക് പുറത്തു നിൽക്കുന്നവരെയും കൂട്ടിച്ചേർക്കാൻ സാധിക്കണം. ഇപ്പൊ ജനതാദളുകാരെല്ലാവരുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു രാഹുൽ വികാരം ഒരിക്കലും ഉണ്ടാവത്തില്ല, കേരളത്തിൽ ഉണ്ടാവത്തില്ല. ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പോ ഇനിയിപ്പോ ഇവിടെ ഇടയ്ക്കൊക്കെ നടക്കാറുള്ളത് പോലെ ബെറ്റർ ചോയ്സ് എന്നുള്ളതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവിടെ ഇപ്പം പിന്നെ കേന്ദ്രത്തിൽ BJPക്ക് എതിരായിട്ടാണല്ലോ ഈ മൂന്നാം മുന്നണിയും ഈ UP ഒക്കെ ഫൈറ്റ് ചെയ്യുന്നത്.
അപ്പൊ കേരളത്തിൽ ഇപ്പൊ സി പി എമ്മിനെ വിട്ടാലും കോൺഗ്രസിനെ വിട്ടാലും സെയിം എഫക്ട് അല്ലേ? അതെ, അല്ല അത് അതാണ് നേരത്തെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്തുണ്ടായ ഒരു വികാരം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, അപ്പോ അപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ പോട്ടെ, എന്തിന് സി പി എം കാർ പോയാലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ എന്തിന് കോൺഗ്രസ്സുകാർ തന്നെ പോട്ടെ എന്നുള്ളൊരു ചിന്തയുണ്ടായി. ഇനിയിപ്പോ അതല്ല, കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധ്യമല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഈ രണ്ടുപേരിൽ ബെറ്റർ ചോയ്സ്, അത് സ്വാഭാവികമായി നമ്മുടെ സംസ്ഥാനത്തെ ഭരണത്തിന്റെ വിലയിരുത്തലും ആ സ്ഥാനാർത്ഥിയുടെ മികവും ഒക്കെ അടിസ്ഥാനവും, നമ്മുടെ നേരത്തെയൊക്കെ ഇവിടെ നടന്നിരുന്ന നടന്നതുപോലെയുള്ള ഒരു ബെറ്റർ ചോയ്സ് എന്നുള്ള നിലയിലേക്ക് ആളുകൾ മാറും. അതൊരു തരംഗമായി മാറില്ല. കോൺഗ്രസ് അങ്ങനെ കാലം നീട്ടി ഇരിക്കുകയാണെങ്കിൽ, ശബരിമല കഴിഞ്ഞിട്ട് ശബരിമല ഉണ്ടായിരുന്നു, രാഹുൽ ഫാക്ടർ ഉണ്ടായിരുന്നു, ഈ രണ്ട് ഘടകങ്ങളും കോൺഗ്രസിന് അനുകൂലമായി വെറുതെ ഇരുന്ന് ബി ജെ പി കാര് പറയുന്നത് പോലെ മണ്ണും കയറി നിന്നവൻ പെണ്ണും കൊണ്ട് ബി ജെ പി കാര് നാട് പത്ത് അലപ്പുണ്ടാക്കിയിട്ട് അവർക്ക് ഗുണമുണ്ടായില്ല. ഈ കാര്യത്തില് ബി ജെ പിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലും ഇവിടെ ചലനം സൃഷ്ടിക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരം ആണല്ലോ അവർക്ക് എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുന്നെങ്കിൽ സൃഷ്ടിക്കേണ്ടുന്ന സ്ഥലം ഒരിക്കലും, പക്ഷെ അവിടെയും സാധ്യമാവില്ല. സുരേഷ് ഗോപിയെ ഒക്കെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ചിന്തയിലൊക്കെ ചില ബി ജെ പി, പക്ഷെ സുരേഷ് ഗോപിയെ അവിടെ സുരേഷ് ഗോപി ബി ജെ പി ബി ജെ പി തന്നെ സുരേഷ് ഗോപി നിൽക്കുമെന്നുള്ളതിന് എന്താ തെളിവ്? അതെ, ഒരു ഉറപ്പുമില്ല. കാരണം ബി ജെ പി വിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പോക്ക്. അദ്ദേഹത്തിന് ദേശീയ നേതൃത്വമായിട്ട് പുള്ളി അല്പം അസ്വാരസ്യത്തിലാണ്, അതുപോലെ സംസ്ഥാന നേതൃത്വമായിട്ട് അദ്ദേഹം സഹകരിക്കുന്നില്ല. അപ്പം ബി ജെ പി പൂർണ്ണമായിട്ടും ബി ജെ പിയെ ഒഴിവാക്കാനുള്ളൊരു നടപടിയാണെന്ന് തോന്നുന്നു. ആ ഒരു ചിന്തയിലാണ് സുരേഷ് ഗോപി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ആവട്ടെ, പക്ഷേ തിരുവനന്തപുരത്ത് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും ഇപ്രാവശ്യം കിട്ടിയില്ല. അതെ, അല്ല ബി ജെ പിയുടെ ബി ജെ പി നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്, കോൺഗ്രസിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ് ബി ജെ പി. സംഘടനാ സംവിധാനമൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ സാധാരണക്കാരായ ഈ ബൂത്ത് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നേതൃത്വത്തെ പച്ചത്തറി വിളിക്കുകയാണ്, കാരണം അത്രയ്ക്ക് നിരാശയാണ്. ഈ മോദി ഫാക്ടർ എന്ന് പറയുന്ന ഒന്നുകൊണ്ട് മാത്രം നിൽക്കുകയാണ്. ഇവരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ നമുക്ക് ബി ജെ പി വിശദമായി നേരത്തെ സംസാരിക്കാം, എന്നാലും ഈ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മൾ ബി ജെ പിയിലേക്ക് കൂടുതലായി പോകുന്നു. എന്നാലും ബി ജെ പി കരുതുന്നത് എനിക്ക് തോന്നുന്നത് കേന്ദ്രം എന്തായാലും ഞങ്ങൾ കുറെ ഭരിക്കും, അപ്പൊ അവിടെ നിന്ന് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ അതെ, ഇവിടെ ഇനിയിപ്പോ റിസ്ക് എടുത്ത് മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി ഭരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് കാശ് മതിയായി കിട്ടുന്നുണ്ട്, ഇതുകൊണ്ട് സുഖമായിട്ട് പോവാം. എന്തൊരു രാഷ്ട്രീയമാണ് ഇതൊക്കെ. അല്ല, കോൺഗ്രസിന്റെ നമ്മള് ഗൗരവത്തോടെ, കോൺഗ്രസ് ഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അങ്ങനെ ഈസിയായി ജയിച്ചു വരാമെന്നുള്ള ഒരു സാഹചര്യമല്ല പണ്ടേ ഉള്ളത്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ പണ്ട് കോൺഗ്രസ്സിന് ബദലായിട്ട് ജനതാ കക്ഷി വന്നപ്പോൾ, ജനസംഘം ജനത വന്നപ്പോൾ, മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ മിസസ് ഗാന്ധിക്കെതിരായിട്ട് ഇവിടെ രാജ്യം ഭരിച്ചപ്പോൾ അന്ന് പോലും കേരളത്തിലൊന്നും അവർക്കൊന്നും ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് ഈ സൗത്ത് ഇന്ത്യയിലെ അവർക്ക് വലിയ ഒരു പച്ച പിടിക്കാൻ വേണ്ടി ഒന്നുമില്ലായിരുന്നു. അന്ന് പോലും അതിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇവിടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊന്നും അവർ ഈ പണം ഒഴുക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ബി ജെ പിയുടെ നിലപാട് പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കേന്ദ്രം ഇപ്പം തന്നെ നമുക്കറിയാം, ഈ ദേവഗൗഡ ലാസ്റ്റ് പിന്നെ ദേവഗൗഡ പ്രധാനമന്ത്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ഗുജറാള് ഐ കെ ഗുജറാള് പ്രധാനമന്ത്രിയായിരുന്നു. ഈ ഗുജറാളും ദേവഗൗഡയൊക്കെ വി പി സിംഗും ഒക്കെ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നപ്പോഴും ഇവിടുത്തെ ജനതാക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു എം പി പോലും ഇവിടെ ഇല്ലായിരുന്നു. രാജ്യസഭയിലുണ്ടായിരുന്നു, പക്ഷേ ലോക്സഭയിൽ ഒരു എം പി പോലും ഇല്ലായിരുന്നു. എന്നിട്ട് പോലും അവരാരും ഇതുപോലുള്ള കുതിരക്കച്ചവടമോ ഇതുപോലുള്ള പണം ഒഴുക്കോ ഒന്നും കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അത് ജനാധിപത്യത്തിന്റെ ഒരു മര്യാദകളാണെന്നേ അതൊക്കെ. ബി ജെ പി വന്നപ്പോഴാണ് ഈ പണം ഒഴുക്കും കേന്ദ്രം ഭരിക്കുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ പാർട്ടികൾക്ക് ഇവിടെ സംസ്ഥാനത്ത് പണം ഒഴുകി എത്തുന്നത്. ഇപ്പൊ ബി ജെ പി ഭരിക്കാൻ വന്നപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി അത് എത്ര നാളായിട്ട് നടക്കും? ഇനി വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി മിക്കവാറും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എഴുതി തള്ളും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പം പ്രകാശ് ജാവേദക്കറിനെ കൊണ്ടുവന്ന് ഒരു പണി അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം വരും? പിന്നെ തന്നെയല്ല, ക്രൈസ്തവ സമുദായങ്ങളെ സഭകളെ അവർ നോട്ടം ഇട്ടിട്ടുണ്ട് പലരുമായിട്ടും ചർച്ച ചെയ്ത്. അത് തന്നെ ഒരു പൂളറിയല്ലേ? ഇവിടുത്തെ ക്രൈസ്തവ സഭകളാണോ ഇവിടുത്തെ വോട്ട് നിയന്ത്രിക്കുന്നത്? ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ ഏത് ക്രൈസ്തവനാണ് വോട്ട് ചെയ്യുന്നത്? ആ കാലമൊക്കെ മാറിപ്പോയി എന്നുള്ളത് ഇത് രണ്ടുപേരും തിരിച്ചറിയണം. ബി ജെ പിയും തിരിച്ചറിയേണ്ടതുണ്ട്, കോൺഗ്രസും തിരിച്ചറിയേണ്ടതുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും ആ
പക്ഷെ എന്നാലും കോൺഗ്രസിന് കിട്ടുന്ന ഒരു വോട്ട് ഉണ്ട്, ക്രൈസ്തവ സമുദായത്തിൽ നിന്ന്. അല്ല, അത് അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് അത് ഈ പറഞ്ഞതുപോലെ. പക്ഷെ സമുദായങ്ങളെ കൂട്ടിപിടിച്ച് അധികകാലം നമ്മുടെ കേരളത്തിൽ ഇനിയുള്ള കാലം അതല്ല എന്നുള്ളത് നമ്മുടെ കുറെ അനുഭവങ്ങൾ തെളിയിക്കുന്നു. ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ, കോൺഗ്രസ് അതുകൊണ്ട് നന്നായി കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ഈ പറയുന്ന സുധാകരൻ വന്നപ്പോഴുണ്ടായിരുന്ന ആ ആവേശം അത് ചോർന്നുപോയി. അത് തിരികെ പിടിച്ച് സംഘടനയെ വേറെ വെള്ളം വെച്ച്, ഇപ്പൊ പിണറായി വിജയൻ വരെ 100 വെല്ലുവിളി നടത്തിയിട്ടൊന്നും കാര്യമില്ല. സംഘടനാപരമായ ചട്ടക്കൂടുകൾ ഈ സുധാകരൻ സ്വപ്നം കണ്ടതുപോലെ അതിനെ മാറ്റിയെടുത്താൽ ഒരു പരിധിവരെ പാർട്ടിക്ക് സജീവമായി രംഗത്ത് നിൽക്കും. ഈ സോഷ്യൽ മീഡിയ അല്ല, വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സോഷ്യൽ മീഡിയ അല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയം നിയന്ത്രിക്കുന്നതും ഒരിക്കലും അല്ല ഇവിടെ. പക്ഷേ എത്രത്തോളം സുധാകരനത് പറ്റും, സുധാകരന്റെ ആരോഗ്യസ്ഥിതിയും ആരോഗ്യമൊക്കെ പ്രശ്നമാണ്. പക്ഷെ അല്ല, അദ്ദേഹം ഇത് നടപ്പിലാക്കാൻ കഴിയുമല്ലോ, ആ മെഷീനറി ചലിപ്പിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഒരു പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ചില സ്വപ്നം, ഇത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ സെക്രട്ടറിമാരെ നിയമിക്കാൻ പറ്റില്ല എന്ന് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഗ്രൂപ്പ് ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വേറെ പിടികളും വലികളും ഒക്കെ സജീവമായിട്ടുണ്ട്, അതാണ് പ്രശ്നം.